ഇന്ന് വിശുദ്ധിയുടെ പെരുന്നാൾ രാവാണ്. എന്നാൽ കേരളത്തിൻ്റെ ഫുട്ബോൾ പ്രേമികൾക്കുന്ന മറ്റൊരു ദിനം കൂടിയാണ്. ആതിഥേയരായ കേരളവും കരുത്തരായ പശ്ചിമബംഗാളും തമ്മിലുള്ള സന്തോഷ് ട്രോഫി ഫൈനൽ ഇന്ന് രാത്രി 8 മുതൽ മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിൽ നടക്കും. ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ശക്തി സൗന്ദര്യങ്ങൾ മുഖാമുഖം. ഹൃദയം പറിച്ചു നൽകിയ ആരാധകർക്ക് സുവർണ കിരീടത്തിൽ കുറഞ്ഞതൊന്നും നൽകാൻ കേരളം ആഗ്രഹിക്കുന്നില്ല. അപ്പുറത്ത് ചരിത്രത്തിൽ ഒരു തൂവൽ കൂടി തിന്നിച്ചേർക്കാൻ ബംഗാളും. ദേശീയ ഫുട്ബോളിൽ ഇതൊരു ക്ലാസിക് വിരുന്നാകും. സാധ്യതയിൽ കേരളത്തിനാണ് മുൻതൂക്കം. ഗ്രൂപ്പ് എയിൽ ഒന്നാം സ്ഥാനക്കാരായാണ് വരവ്. തോൽവി അറിയാത്ത മുന്നേറ്റം. ബംഗാളിനെ 2 ഗോളുകൾക്ക് തകർത്ത മികവ്. സെമിയിൽ കർണാടകയെ 7 ഗോളിന് തകർത്ത വീര്യം. ഒത്തൊരുമ സുശക്തമായ മുന്നേറ്റ നിര. ഏതു പ്രതിരോധവും തകർക്കാനുള്ള കരുത്ത്. മുന്നേറ്റക്കാരും മധ്യനിരക്കാരും തമ്മിലുള്ള കൂട്ടായ്മ. അസാമാന്യ വേഗം. പന്തടക്കം. നിർണായക തീരുമാനമെടുക്കാൻ കരുത്തുറ്റ തന്ത്രശാലിയായ കോച്ച്. എല്ലാത്തിനുമുപരി കാലിൽ ഊർജം നിറയ്ക്കുന്ന ആൾക്കൂട്ടരവ്. സ്വന്തം മണ്ണിൽ കപ്പുയർത്താൻ ഇതിനേക്കാൾ നല്ല അവസരം കിട്ടാനില്ല. പക്ഷേ പ്രതീക്ഷകളുടെ ആകാശത്ത് വിള്ളൽ വീഴ്ത്തുന്നത് പ്രതിരോധത്തിലെ പാളിച്ചകളാണ്. ഗോളടിക്കുന്ന വേഗത്തിൽ തിരിച്ചു വാങ്ങുന്ന അപകടം. കഴിഞ്ഞ കളിയിലെ വീഴ്ചകൾ മറികടക്കുമെന്ന കോച്ച് ബിനോ ജോർജിൻ്റെ വാഗ്ദാനം നടപ്പായാൽ ജിജോ ജോസഫിനും ടീമിനും കപ്പുയർത്താം. കേരളത്തിൽ നടന്ന 6 ഫൈനലിൽ 2 എണ്ണത്തിൽ മാത്രമാണ് വിജയം. പയ്യനാട് അത് തിരുത്തുമെന്ന് ഉറപ്പിക്കാൻ കേരളം വിയർപ്പൊഴുക്കണം. ടി കെ ജസിൻ, അർജുൻ ജയരാജ്, ഗോളി മിഥുൻ എന്നിവരുടെ പരിക്കും കേരളത്തെ വേട്ടയാടുന്നുണ്ട്. ചരിത്രം ബംഗാളിന് നൽകുന്ന കരുത്ത് ചെറുതല്ല. എതിരാളികൾക്കനുസരിച്ച് തന്ത്രങ്ങൾ മെനയുകയാണ് ശൈലി. അതുകൊണ്ട് ഓരോ കളിയിലും പുതിയ രീതികൾ. ഏത് ടീമിനോടും ഏറ്റുമുട്ടാൻ കരുത്തുറ്റ യുവനിര. ലീഗ് ടൂർണമെൻറ്റ് കളിച്ച പരിചയസമ്പന്നരായ താരങ്ങൾ. മുന്നേറ്റ നിര പോലെ സുശക്തമായ പ്രതിരോധം. ഗ്രൂപ്പിൽ കേരളത്തോട് തോറ്റ ബംഗാളിനെയാകില്ല ഇനി കാണുകയെന്ന് കോച്ച് രഞ്ജൻ ഭട്ടാചാര്യ മുന്നറിയിപ്പ് നൽകുന്നു. കണക്കിൽ കാര്യമില്ലെന്ന് ഫുട്ബോൾ ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. 90 മിനിറ്റിനിടയിലെ മാസ്മരികത, കളിയഴക്, ഗോൾവേട്ട. ആര് വാണാലും വീണാലും അത് ചരിത്രം. സ്റ്റേഡിയത്തിൽ നേരത്തെ എത്തണം. മത്സര പോരാട്ടത്തിൽ 33-ാം കിരീടമാണ് ബംഗാൾ ലക്ഷ്യമിടുന്നത്. അവസാനമായി ഇരു ടീമുകളും ഫൈനലിൽ ഏറ്റുമുട്ടിയപ്പോൾ കേരളത്തിനായിരുന്നു ജയം. അതും കൊൽക്കത്തയിൽ വെച്ച്. സ്വന്തം നാട്ടിലേറ്റ ആ തോൽവിക്ക് പകരം വീട്ടാനുള്ള ഒരുക്കത്തിലാണ് ബംഗാൾ. ഞായറാഴ്ച മലപ്പുറം കോട്ടക്കുന്നിൻ്റെ രണഭൂമിയിലായിരുന്നു കേരള ക്യാപ്റ്റൻ ജിജോ ജോസഫും ബംഗാൾ നായകൻ മൊണോട്ടോഷ് ചാക്ലദാറും ഫൈനലിന് മുന്നോടിയായുള്ള ഫോട്ടോഷൂട്ടിനായി അണിനിരന്നത്. ഇതാണ് സമയമെന്ന തിരിച്ചറിവോടെയാണ് കേരളം ഫൈനലിലിറങ്ങുന്നത്. സ്വന്തം ഗ്രൗണ്ടും ആർപ്പ് വിളിക്കാൻ 10,000ങ്ങളും ഇന്ന് സമീപകാലത്തൊന്നും സന്തോഷ് ട്രോഫിയിൽ കേരളം പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ടുതന്നെ ജീവൻ മരണ പോരാട്ടമെന്നാണ് മത്സരത്തിനെ കേരള പരിശീലകൻ ബിനോ ജോർജ് വിശേഷിപ്പിക്കുന്നത്. റംസാൻ നോമ്പ് നോറ്റ് കളിക്കാനെത്തിയ കാണികൾക്ക് ജയത്തോടെ പെരുന്നാൾ സമ്മാനം നൽകുമെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. കഴിഞ്ഞത് കഴിഞ്ഞു, ഫൈനൽ അതുപോലെയാകില്ല. ആദ്യ റൗണ്ടിലെ കേരളത്തിനോടേറ്റ തോൽവിയെക്കുറിച്ച് ബംഗാൾ പരിശീലകൻ രഞ്ജൻ ഭട്ടാചാര്യ പ്രതികരിച്ചത് ഇങ്ങനെയാണ്. രഞ്ജൻ പറഞ്ഞത് ശരിയാണ്. ആ തോൽവിക്കു ശേഷം അവർ ഉണർന്നു. ടീമിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടു. അതിനുശേഷം എല്ലാ കളിയിലും ആധികാരികമായ ജയം സ്വന്തമാക്കി. സെമിയിൽ മണിപ്പൂരിനെ മറികടന്ന് ഫൈനൽ ഉറപ്പിക്കുകയും ചെയ്തു.